നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രിമാർ ഇനി രണ്ടാം തരക്കാരായി മാറും. വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്റ്റേറ്റിലെ ഒന്നാമൻ ഇനി മന്ത്രിയല്ല, വൈസ് ചാൻസലർമാരായി മാറുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരെ ചാൻസലർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന ബില്ലിൽ പറയുന്നത്. അതനുസരിച്ച് ചാൻസലർ സ്ഥാനത്തേക്ക് ഗവർണർക്ക് പകരം പുറത്തു നിന്നൊരാൾ വരുമ്പോൾ വകുപ്പ് മന്ത്രി പ്രോ വൈസ് ചാൻസലറായി മാറും. പ്രോട്ടോകോൾ അനുസരിച്ച് ചാൻസലർ മന്ത്രിക്ക് മുകളിൽ വരുന്നുവെന്നത് പ്രശ്നമായി ഉയർന്നുവന്നാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ചർച്ചയ്ക്കിടെ വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മന്ത്രിയേക്കാൾ മുകളിൽ ചാൻസലറുടെ സ്ഥാനം ഉയരുന്നത് സംബന്ധിച്ച വിഷയങ്ങൾ കൃഷി വകുപ്പ് സെക്രട്ടറി ബി അശോക് സംശയമായി ഉന്നയിച്ചതിനെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ശക്തമായി എതിർത്തിരുന്നു. കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിൽ ബി അശോകിനെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ശക്തമായി വിമർശിച്ചിരുന്നു. സെക്രട്ടറിമാർ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രസ്താവനകൾ പറയുന്നത് വിലക്കാൻ കൃഷി മന്ത്രിയോട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പ്രഥമ ദൃഷ്ടിയാ കണ്ട പാകപ്പിഴകളാണ് ബി അശോക് ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ ശരിക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുള്ള സംശയങ്ങളായിരുന്നു. എന്നാൽ സർക്കാർ തയ്യാറാക്കിയ ബില്ലിനെ മറ്റാരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലെന്ന ധാർഷ്ട്യ മനോഭാവത്തോടെയാണ് മുഖ്യമന്ത്രി ബി അശോകിനെതിരെ തിരിഞ്ഞത്. ബില്ല് തയ്യാറാക്കിയവർക്ക് പിഴവ് പറ്റിയ വിവരങ്ങൾ നിയമവകുപ്പിൽ പരിശോധന നടത്തിയ ശേഷമാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്തുന്നത്. നിലവിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസാക്കിയ 6 ബില്ലുകൾ ഗവർണറുടെ അംഗീകാരം കാത്ത് രാജ്ഭവനിലുണ്ട്. വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി, വി സി നിയമനത്തിനുള്ള തിരഞ്ഞെടുപ്പ് സമിതിയിൽ സർക്കാർ പ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന സർവകലാശാല നിയമ ഭേദഗതി, മിൽമയിൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കും വോട്ടവകാശം നൽകുന്ന സഹകരണ നിയമ ഭേദഗതി തുടങ്ങിയവയെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. ഈ ബില്ലുകളിന്മേലും ഗവർണർ തീരുമാനമെടുത്തിട്ടില്ല. ഇതിൽ വിവാദമായ ലോകായുക്ത നിയമ ഭേദഗതി മുഖ്യമന്ത്രി പിണറായി വിജയനും നിർണായകമാണ്. ലോകായുക്ത വിധി മുഖ്യമന്ത്രിക്കെതിരായാലും രാജ്യം ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യം. ഗവർണറുടെ നിലപാടോടെ അത് അട്ടിമറിക്കപ്പെട്ടു. ബില്ലിൽ ഒപ്പിടാത്തത് വലിയ തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട്. സർവകലാശാല വി സി നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ പോര് രൂക്ഷമായതിനെ തുടർന്നാണ് ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനും പകരം അതത് മേഖലകളിലെ വിദഗ്ധരെ ചാൻസലറായി നിയമിക്കാനുമുള്ള ഓർഡിനൻസിന് ആദ്യം സർക്കാർ രൂപം നൽകിയത്. സമാന സ്വഭാവമുള്ള സർവകലാശാലകൾക്കായി ഒരു ചാൻസലർ എന്ന നിലയിലായിരിക്കും നിയമനം. എന്നാൽ ഗവർണറുടെ നിസ്സഹകരണത്തോടെ ഓർഡിനൻസ് തന്നെ അപ്രസക്തമായി. നിയമസഭയിൽ ബില്ലാക്കാനുള്ള ഭൂരിപക്ഷം സർക്കാരിനുണ്ട്. പക്ഷേ ബില്ല് നിയമമാകണമെങ്കിൽ ഗവർണർ ഒപ്പിടണം. ഇതിനിടെ യു ജി സി നിയമ ഭേദഗതി കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട്. ഗവർണർമാർ ചാൻസലർ ആകണമെന്ന തരത്തിലെ ഭേദഗതിയാകും ഇത്. ഗവർണർമാരെ സംസ്ഥാന സർവകലാശാലകളുടെ ചാൻസലർമാരായി നിയമിക്കുന്നത് ദേശീയ നയത്തിന്റെ ഭാഗമാണെന്നും കേരളത്തിന് മാത്രമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു. യു ജി സി നിർദ്ദേശങ്ങളുടെ മുന്നോടിയായി കേന്ദ്ര സർവകലാശാലകളിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരും സംസ്ഥാന സർവകലാശാലകളിലെ ഗവർണർമാരും ചാൻസലറാകുകയെന്ന നിബന്ധന കൊണ്ടുവരാനാണ് കേന്ദ്രത്തിന്റെ ആലോചന. ഈ ബില്ലിന്റെ മുന്നോട്ട് പോക്കും അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. കേരളത്തിൽ നിന്ന് ഗവർണറും ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിന് ഏറെ അനുകൂല സാഹചര്യമായിരിക്കും ഉണ്ടാക്കി കൊടുക്കുക. രൂക്ഷമായ പ്രതിസന്ധി ബി ജെ പി നിയമിച്ച ഗവർണർ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേരളവും ബില്ല് അവതരിപ്പിക്കുന്നത്. സർവകലാശാല ഭേദഗതി ബില്ലുകൾ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ആശങ്കയോടെയാണ് കേന്ദ്രം വീക്ഷിക്കുന്നത്. എന്നാൽ കേന്ദ്രം മറ്റൊരു തരത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസ മേഖലയിൽ കടന്നുകയറാനുള്ള വഴികൾ സംസ്ഥാനങ്ങൾ തന്നെ കേന്ദ്രത്തിന് തുറന്നുകൊടുക്കുകയാണ്. ബില്ലിൽ ഒപ്പിടുന്നത് സംബന്ധിച്ച് ഗവർണറുടെ അധികാരം ചെയ്യാൻ കഴിയില്ലെന്ന ഹൈക്കോടതി ഉത്തരവ് വീണ്ടും സർക്കാരിനേറ്റ അടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.